സകലത്തിനെയും അതിജയിച്ചു നിൽക്കുന്നു എന്നത് വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. മുസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നോക്കൂ നിങ്ങൾ ഉദാഹരണമായി. ഫിറൗൻ എന്ന ധിക്കാരി ആ നാട്ടിലെ ഞാനാ നിങ്ങളുടെ റബ്ബെന്ന് പ്രഖ്യാപിച്ച് വലിയ ധിക്കാരം പ്രവർത്തിച്ച ഫിറൗൻ അവനവിടെ പ്രഖ്യാപനം നടത്തിയല്ലോ, ഈ നാട്ടിലൊരു ആൺകുട്ടിയും പുറത്തു വരാൻ പാടില്ല, ഒരൊറ്റ ആൺകുട്ടിയും ഈ മിസ്രിൽ ജനിക്കാൻ പാടില്ല, ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. കാരണം അവൻ ഭയത്തോടുകൂടി കാത്തിരിക്കുകയാണ് എവിടെയോ ഒരു ആൺകുഞ്ഞ് പിറക്കും. ആ കുഞ്ഞു പിറന്നാൽ തന്റെ അധികാരത്തിന്റെ കസേര തട്ടിത്തെറിപ്പിച്ച് തന്റേതായ എല്ലാം നഷ്ടപ്പെടും. താൻ തന്നെ ആരാധിക്കാൻ കൽപ്പിച്ചിരുന്ന ആളുകളുടെ എല്ലാം തനിക്ക് നഷ്ടമാകും എന്ന ഭയത്തോടുകൂടി അവൻ രാജകൽപ്പനയായിരുന്നല്ലോ ഉറപ്പടിച്ചിരുന്നത്, ഒരാൺകുട്ടി ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അവിടെ അവന്റെ കിങ്കരന്മാർക്കൊക്കെ ഓർഡർ കൊടുത്തിരുന്നല്ലോ, എവിടെ സ്ത്രീ ഗർഭിണിയാണെന്നറിഞ്ഞാലും പ്രസവിച്ചാൽ പോയി നോക്കണം, ആൺകുട്ടിയാണെങ്കിൽ വധിച്ചേക്കണം. വയസ്തഹയൂനിസാക്കും ഒരു പെൺമക്കളെയൊക്കെ ജീവിക്കാൻ വിട്ടു, ആൺകുട്ടികളെയൊക്കെ അറുകല നടത്താൻ വേണ്ടി ഓർഡറിട്ടു. എന്തിനാ, എന്താ അവന്റെ ഉദ്ദേശം? ഈ രാജ്യത്ത് അവനെതിരെ ഒരു വൻശക്തി വരരുത്, അവന്റെ ഉദ്ദേശം അങ്ങനെയായിരുന്നു. അതിനുവേണ്ട എല്ലാ കരിനീക്കങ്ങളും അവൻ നടത്തി, അധികാരം ഉപയോഗപ്പെടുത്തി. പക്ഷേ അസീസായ അള്ളാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. അതേ നടക്കൂ, ഈ ഓർഡർ വെടിപ്പിച്ച അതേ ഫിറൗനിനെ കൊണ്ട് തന്നെ അള്ളാഹു മൂസ നബിയെ വളർത്തിച്ചില്ലേ? മുസ എന്ന കുട്ടി ജനിച്ചു, പടച്ചതമ്പുരാൻ തന്ത്രം പ്രയോഗിച്ചു, പുഴയിലൂടെ ഒഴുക്കി. ഈ കുട്ടി തന്നെ ആ കൊല്ലാൻ വേണ്ടി ഓർഡർ ചെയ്യപ്പെട്ട അതേ കൊട്ടാരത്തിൽ വളർന്നു, അതേ ഫറോവയുടെ ഉപ്പും ചോറും തിന്ന് വളർന്നു, അവിടെ തന്നെ വളർന്നു, അവിടെ തന്നെ വല്ല രൂപത്തിൽ വളർന്നു യുവാവായി. ഫിറൗൻ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കൊല്ലണം എന്ന് വിചാരിച്ചപ്പോഴേക്ക് എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. മുസനബി അലൈഹി സ്വലാത്തു വസ്സലാമും അനുയായികളും രക്ഷപ്പെട്ടു. വധിക്കണം, നിഷ്കരണം, കൊല്ലണം എന്നൊക്കെ വിചാരിച്ച ഫറോവയും അവൻ ആവേശം പകർന്നിരുന്ന ഹാമാനന്ദ മന്ത്രിയും അവന്റെ പട്ടാളങ്ങളും മുഴുവൻ നശിപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ഏത് കൊല കൊമ്പം വിചാരിച്ചാലും പടച്ചോന്റെ വിചാരത്തിനപ്പുറം എത്താൻ ഒരാൾക്കും സാധ്യമല്ല, അള്ളാനെ പരാജയപ്പെടുത്താൻ ഒരാളെ കൊണ്ട് സാധ്യമല്ല. കാരണം അവനാണ് അസീസ്, അവനാണ് അസീസ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. യൂസുഫ് നബിയെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് സഹോദരന്മാരെല്ലാം യോഗം ചേർന്നത്. യോഗത്തിൽ ആദ്യം വന്ന തീരുമാനം എന്താ? കൊല്ലണം, യൂസുഫിനെ നമുക്ക് കൊല്ലാം. പക്ഷേ പടച്ചവന്റെ തീരുമാനം വേറൊന്നാണ്. യൂസുഫ് രക്ഷപ്പെടണം, യൂസുഫ് മന്ത്രിയാവണം, യൂസുഫ് രാജ്യത്തിന് നേതാവാകണം, യൂസുഫിന്റെ പ്രവാചകത്വം ലഭിക്കണം. പടച്ചതമ്പുരാന്റെ തീരുമാനം അങ്ങനെയാണ്. ആ തീരുമാനത്തിലേക്ക് വരികയാണ്. കുറച്ച് സമയം കഴിഞ്ഞു നോക്കുമ്പോ കൂട്ടത്തിൽ നിന്ന് അവരെന്നെ പറയുന്നത്, കൊല്ലണ്ട, കൊല്ലണ്ട, കൊന്നാ പിന്നെ ആളില്ലല്ലോ, കൊല്ലണ്ട. അവരുടെ മനസ്സിലെ തീരുമാനം. പിന്നെന്താ തീരുമാനം? അവന് നമുക്ക് പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാം. അങ്ങനെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കപ്പെടുന്ന ബുദ്ധിയാണ് അവരുടെ മനസ്സിൽ ഉദിച്ചത്. കാരണം തീരുമാനം പടച്ചവൻ തീരുമാനിച്ചു പോയി, നടപ്പിലാകാതെ നിർവാഹമില്ല. അവിടെ നിന്നാണ് അദ്ദേഹം കൊട്ടാരത്തിൽ എത്തുന്നത്, അവിടെ നിന്നാണ് ജയിലിലടക്കപ്പെടുന്നത്, ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടാണ് മന്ത്രിസ്ഥാനം ലഭിക്കുന്നത്, അദ്ദേഹത്തിന് നബൂവത്ത് ലഭിക്കുന്നത്. അങ്ങനെയുള്ള ഒട്ടേറെ തീരുമാനങ്ങൾ പടച്ചതമ്പുരാന്റെ തീരുമാനമുണ്ട്. അതിനെതിരെ ആര് ലോകം എന്ത് തീരുമാനിച്ചിട്ടും ഒരു പ്രയോജനമില്ലാതെ തെറ്റിത്തിരിഞ്ഞ് പടച്ചോന്റെ തീരുമാനം തന്നെ നടക്കും. കാരണം അവനാണ് അൽ അസീസ്. മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിഷ്കരണം വകവരുത്താൻ വേണ്ടി ജൂതന്മാർ എന്തെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞു, എന്തെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞു. പിലാത്തോസിന്റെ കോടതിയിൽ പോയി ആ രൂപത്തിലുള്ളവരെ വിധി സമ്പാദിക്കാൻ വരെയുള്ള തന്ത്രങ്ങളും എല്ലാം മെനഞ്ഞുവെങ്കിലും അവസാനം എന്താ ഉണ്ടായത്? അസീസായ അള്ളാഹുവിന്റെ തീരുമാനമേ നടക്കുകയുള്ളൂ. ആരെന്ത് തീരുമാനിച്ചിട്ടും പ്രയോജനമില്ല. രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ വത്താശ ഉണ്ടായിട്ടും വലിയ രൂപത്തിലുള്ള ആളും അർത്ഥവും ഉണ്ടായിട്ടും ജൂതകരങ്ങളിൽ നിന്ന് പടച്ചതമ്പുരാൻ ഈസ നബിയെ രക്ഷപ്പെടുത്തുകയാണ്. അള്ളാഹു ഈസ നബിയെ തന്നിലേക്ക് ഉയർത്തി. അത് പറഞ്ഞിട്ട് അള്ളാഹു ആ ആയത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? വക്കാനല്ലാഹു അസീസൻ ഹകീമാ. കാരണം എന്താ? അള്ളാഹു അസീസാണ്, അള്ളാഹു അസീസാണ്. അവന്റെ ഇജ്ജത്തിനെ ചോദ്യം ചെയ്യാൻ ഒരാളും വളർന്നിട്ടില്ല. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹിനെ ഇല്ലാതാക്കാൻ വേണ്ടി മക്കയിലെ കുറൈശ് പ്രമുഖരും നാട്ടു പ്രമാണിമാരും കൂടെ യോഗം ചേർന്ന് എല്ലാ തീരുമാനങ്ങളും എടുത്ത് കാത്തിരുന്നില്ലേ? വധിച്ചു കളയാൻ, ഇസ്ലാമിനെ നശിപ്പിക്കാൻ, ഇസ്ലാമിന്റെ പ്രചരണം മക്കയിലും മദീനയിലും അയൽനാടുകളിലും ഒന്നും പരക്കാതിരിക്കാൻ എല്ലാ സംവിധാനങ്ങളും ചെയ്തില്ലേ? ജൂതന്മാരുമായി കൈകോർത്തില്ലേ? ക്രിസ്ത്യാനികളുമായി കൈകോർത്തില്ലേ? മുനാഫിക്കുകളുമായി സഖ്യമുണ്ടാക്കിയില്ലേ? എന്നിട്ട് നടന്നോ വല്ലതും? ഇല്ല. പടച്ചതമ്പുരാന്റെ തീരുമാനം. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. അള്ളാഹുവിനാണ് ഇസ്സത്തുള്ളത്.
ആ അല്ലാഹ് നൽകിയ ഇസ്സത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഇസ്സത്തുള്ളത് അവന്റെ റസൂലിനാണ്, ശേഷം മുഅ്മിനീങ്ങൾക്കാണ്. വിവരദോഷികളായ മുനാഫികൾക്ക് കാര്യം മനസ്സിലാവുകയില്ലെങ്കിലും എന്ന് അല്ലാഹു സൂറത്തുൽ മുനാഫിഖൂനിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോ അല്ലാഹുവിന്റെ അവന്റേതായ ഏറ്റവും വലിയ വിശാലമായ അർത്ഥമുള്ള അൽ അസീസ് എന്ന നാമത്തിലൂടെ പടച്ചതമ്പുരാനിൽ നിന്നാണ് ഇസ്സത്തിന്റെ എല്ലാ കേന്ദ്രവും. അവിടുന്നാണ് അന്തസ് അന്വേഷിക്കേണ്ടത്, അന്തസ് തേടേണ്ടത് അല്ലാഹുവിങ്കൽ നിന്നാണ്. അന്തസ് നൽകുന്നവനും ഒരാളെ ഇസ്സത്ത് നൽകുന്നവനും നിന്ദിക്കുന്നവനും ഒക്കെ അല്ലയാണ്. അതാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാലിക്കൽ മുൽക്കായ അല്ലാഹുവേ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയുന്നത്? തുഇസ്സുമൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അന്തസ് നൽകുന്നു. ഇസ്സത്തും അന്തസ്സും പ്രതാപൊക്കെ അള്ളാന്റെ ഖജനാവ് നിന്നേ കിട്ടു. അതാ വിശ്വാസി അൽ അസീസ് എന്ന നാമം പഠിക്കുമ്പോ, എന്റെ നാഥൻ അസീസ് ആണെന്ന് വിശ്വസിക്കുമ്പോ പടച്ചോനെ കുറിച്ചുള്ള വിശ്വാസ ദാർഢ്യത തെളിയേണ്ടത് അവിടെയാണ്. എന്റെ നാഥനേ അസീസുള്ളൂ, ഇസ്സത്ത് അവങ്കിൽ നിന്നേ അന്വേഷിക്കാനുള്ളൂ. അതുകൊണ്ട് അവനോടേ ഇസ്സത്ത് തേടിക്കൂടൂ. അവനിൽ നിന്ന് അവന്റെ നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഇസ്സത്ത് കൈവരികയുള്ളൂ. ഇതൊക്കെ ഈ നാമത്തിന്റെ ആശയമാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞില്ലേ, മൻ കാന യുരീദുൽ ഇസ്സത മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സത്തു ജമീഅ. മൻ കാന യുരീദുൽ ഇസ്സത, ആരെങ്കിലും അന്തസ്സും പ്രതാപമൊക്കെ ആശിക്കുന്നുവോ, അതൊക്കെ കിട്ടണമെന്ന് കൊതിക്കുന്നുണ്ടോ, എങ്കിൽ വേറെ സ്ഥലങ്ങളിലൊന്നും പോയിട്ട് കാര്യമില്ലടോ. ഫലില്ലാഹിൽ ഇസ്സത്തു ജമീഅ, അല്ലാഹുവിനത്രേ മുഴുവൻ അന്തസ്സുമുള്ളത്. അതെങ്ങനെയാ അള്ളാന്റെ അടുത്ത് നിന്ന് അന്തസ് നേടിയെടുക്കൽ? പടച്ചവൻ പറഞ്ഞൊക്കെ രൂപത്തിലുള്ള കൽപ്പനകളൊക്കെ ശിരസാവഹിച്ച് ജീവിച്ചാൽ അള്ളാഹു ഇസ്സത്ത് നൽകും, അല്ലെങ്കിൽ നിന്ദ്യതയാണ് കിട്ടുക. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, നിർബന്ധ കാര്യങ്ങളെല്ലാം ചെയ്യുക, നിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വെടിഞ്ഞു നിൽക്കുക. മുസ്ലിമിന് ഇസ്സത്തുണ്ടാകാൻ, മനുഷ്യന് ഇസ്സത്തുണ്ടാകാൻ ഏക വഴി അത് മാത്രമേയുള്ളൂ. അതല്ലാതെ ഇസ്സത്ത് കിട്ടുമെന്ന് വിചാരിച്ച് പലതിൻ്റെയും പിന്നാലെ പോയാൽ നീ നിന്ദ്യനായി തകരാറിലായി പോവും. കണ്ടിട്ടില്ലേ ഒരുപാട് ആളുകൾ പലരിൽ നിന്നും ഇസ്സത്ത് കിട്ടാൻ വേണ്ടി ഇസ്ലാമിന്റെ ഇസ്സത്തിന്റെ മാർഗത്തെ അവർ കളഞ്ഞു കുളിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലദീന യത്തഖിദൂനൽ കാഫിരീന ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീൻ അയബ്തഗൂന ഇൻദഹുമുൽ ഇസ്സ ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ. അവിശ്വാസികളായ ആളുകളെ മുഅ്മിനീങ്ങളായ ആളുകളെ മാറ്റി വെച്ചിട്ട് അവിശ്വാസികളായ ആളുകളെയും അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ ആചാരങ്ങളെയും അവരുടെ അനുഷ്ഠാനങ്ങളെയും അവരുടെ വേഷവിധാനങ്ങളെയും അവരുണ്ടാക്കി തീർത്ത നിയമങ്ങളെയും ഒക്കെ വലിയ നിയമങ്ങളായി കണ്ടുകൊണ്ട് അതൊക്കെ അതിൻ്റെയൊക്കെ പിന്നാലെ പോയാലേ ഭൗതികമായ ലോകത്തിത്തിരി അന്തസ്സൊക്കെ കിട്ടുകയുള്ളൂ എന്ന പൊട്ടത്തരം വിചാരിച്ചുകൊണ്ട് ഈമാനുള്ള ആളുകളുമായി വേർപിരിഞ്ഞുകൊണ്ട് കാഫിറുകളുടെ പിന്നാലെ നടക്കുന്ന ആളുകളോട് അല്ല പറയുന്നു, അല്ല ചോദിക്കുന്നു അവരോട്, അയബ്തഗൂന ഇൻദഹുമുൽ ഇസ്സത, അവരുടെ അടുക്കൽ നിന്നാണോ നിങ്ങൾ അന്തസ്സിനെ ആഗ്രഹിക്കുന്നത്? അവരുടെ പിന്നാലെ പോയിട്ട് അവരുടെ ആശയങ്ങൾ സ്വീകരിച്ച് അവരുടേതായ ഓരോ പ്രവർത്തനങ്ങളെയും അതാണ് ഈ രാജ്യത്തിന് ആവശ്യമെന്നൊക്കെ തോന്നിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അന്തസ് അവിടെ പോയി തേടുകയാണോ എങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. കാരണം ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ, എല്ലാ അന്തസ്സും മനുഷ്യ അള്ളാഹുവിങ്കിൽ നിന്നാണുള്ളത്, അള്ളാഹുക്കാണ് ഇസ്സത്തുള്ളത്. അതുകൊണ്ട് ഇസ്സത്തവൻ നൽകുന്നത് റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാണ്. അതുകൊണ്ട് എന്താ വിശ്വാസി വേണ്ടത്? നമ്മൾ കണ്ടിട്ടില്ലേ ഇന്ന് ആളുകള് എന്താണോ നീ ഇസ്ലാമികമായ കാര്യങ്ങളിലൊന്നും ഇസ്ലാമികമായ കാര്യത്തിലൊന്നും കൃത്യമായ ഒരു താല്പര്യം കാണിക്കാത്തത് എന്താ? എന്താ മറുപടി? ഏയ് അതൊക്കെ ഈ കാലഘട്ടത്തിൽ അതൊക്കെ അന്തസ്സിന് നിരക്കുന്ന പരിപാടിയല്ല. മതമനുസരിച്ചൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞ അന്തസ്സിന് കമ്മിയാണ്, ഒരു അന്തസ്സിന് കുറവാണ്. അതൊക്കെ ഇസ്ലാമികമായി കൃത്യമായി പള്ളിയിൽ പോവുക, പാൻറ് നെരിയാണിക്ക് മേലെ തന്നെ ഉടുക്കുക, കൃത്യമായി ഇസ്ലാം പറഞ്ഞ എല്ലാ രൂപത്തിലുള്ള സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും സ്വീകരിക്കുക, ഇസ്ലാമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്ത്രീകളും പുരുഷന്മാരും പാലിക്കുക,
അതൊക്കെ ചെയ്യുന്നതിലൂടെയാണ് ഇസ്സത്ത് എന്ന് പറയുമ്പോ, ഏയ് ഈ കാലഘട്ടത്തിൽ അന്തസ്സൊക്കെ കിട്ടണമെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് അപ്പുറപ്പുറക്കൊന്ന് പോയാലേ പറ്റൂ. എന്നിട്ട് പലരെയും തൃപ്തിപ്പെടുത്തുകയാണ്. ഗിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുടെ മധു പാടിക്കൊണ്ട് പത്രങ്ങളിൽ അവർ ജീവൻ പോയാൽ പത്രങ്ങളിൽ അവർക്ക് വേണ്ടി നെടുനീളം ലേഖനം എഴുതുകയാണ്. ആരെക്കുറിച്ചാ മധു പറയുന്നത്? അള്ളാഹുവിനെ ചോദ്യം ചെയ്ത ധിക്കാരികളെ കുറിച്ച്, അല്ലയില്ലെന്ന് പറഞ്ഞ യുക്തിവാദി നേതാക്കന്മാരെ കുറിച്ച്, നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന്റെ നായകന്മാരായി ജീവിച്ചുകൊണ്ട് മതത്തെയും മതദർശനങ്ങളെയും പല്ലിളിച്ചു പരിഹസിച്ചുകൊണ്ട് മോശമാക്കിക്കൊണ്ട് ചിത്രീകരിച്ച് നടന്നിരുന്ന ആളുകൾ ജീവൻ പോകുമ്പോൾ അവരെ കുറിച്ച് തങ്ങളുടെ പത്രങ്ങളിലെ എഡിറ്റോറിയൽ കോളങ്ങളിൽ നെടുനീളം ലേഖനമെഴുതുന്ന, വാർത്താ മാധ്യമങ്ങളിൽ വഴിത്തിരിവ് സൃഷ്ടിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെ ഇസ്സത്ത് തേടുകയാണ്. എന്തിനാ? ഈശ്വര നിർമ്മത ഭൗതിക പ്രസ്ഥാനങ്ങളുടെ സർക്കുലേഷൻ, അവരിൽ നിന്ന് ഞങ്ങൾക്ക് അന്തസ് കിട്ടണം. ആ രൂപത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ കോശാന പാടുന്നതിലൂടെ അന്തസ് നിലനിർത്താൻ സാധിക്കുമെന്ന് വിചാരിക്കുന്ന, മതത്തിന്റെ പേരിൽ പോലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകൾ, വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ, സമൂഹങ്ങൾ, അവരൊക്കെ അന്തസ്സും പ്രതാപമൊക്കെ ആയിട്ട് വിചാരിക്കുന്നത് അനിസ്ലാമിക ശക്തികളുമായുള്ള ചങ്ങാത്തമാണ്, അവരോടുള്ള കൂട്ടുകെട്ടാണ്, അവരുടെ പിന്നാലെ കൂടിയാലാണ് അന്തസ്. മറിച്ച് മതത്തിൻ്റെതായ കാര്യങ്ങൾ പറയുന്നവർ പഴഞ്ചന്മാർ, ലോകം തിരിയാത്തവർ, കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാൻ അറിയാത്ത പമ്പര വിഡ്ഢികൾ, മഠയന്മാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേനകൾ ചലിപ്പിക്കുമ്പോൾ ലോകത്ത് മതത്തിൻ്റെതായ ദർശനങ്ങൾക്കെതിരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിയ നേതാക്കന്മാരെയും അവരുടെ പ്രസിദ്ധീകരണങ്ങളെയും അവരുടെ ആളുകളെയും സ്ഥാപനങ്ങളെയും ഒക്കെ പുകഴ്ത്തുകയാണ്. പണത്തിന് വേണ്ടി, പത്രത്തിന്റെ പ്രചരണത്തിന് വേണ്ടി അവനവന്റെ അന്തസ് മറ്റുള്ളവന്റെ ആലയിൽ കുഴിച്ചു മൂടുന്ന ഈ ഒരു രൂപത്തിലുള്ള ഈമാൻ ഏത് വഴിത്തിരിവുകാർക്ക് എവിടെ നിന്നാണ് ലഭിച്ചത് നമ്മൾ ചിന്തിക്കണം. അവരുടെ അടുക്കൽ നിന്നാണോ നിങ്ങൾ ഇസ്സത്തിനെ ആശിക്കുന്നത്? എങ്കിൽ തെറ്റിപ്പോയി നിങ്ങൾക്ക്. അള്ളാഹുവിനാണ്, റസൂലിനാണ് അന്തസ്സുള്ളത്, മുഅ്മിനീങ്ങൾക്കാണ് അന്തസ്സുള്ളത്. എന്താണ് പറയുന്നത്? ഇസ്ലാമിന്റെ വിധികളും വിലക്കുകളും പാലിക്കുന്നതിലൂടെയാണ് അന്തസ്. ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ കാറ്റിൽ പറത്തുന്നതിലൂടെയല്ല. എന്താ സഹോദരി നീ പർദ്ദയണിയാത്തത്? എന്താണ് നീ ഇസ്ലാമിന്റെ വേഷം ധരിക്കാത്തത് എന്നൊരു സഹോദരിയോട് ചോദിച്ചു നോക്കൂ. വിവരമില്ലാത്ത സഹോദരി പറയുന്നു, ഇതൊക്കെ അന്തസ്സിന്റെ ഒരു പ്രതാപത്തിന് നിരക്കുന്ന പരിപാടിയല്ല, ഈ മൂടി പൊതച്ചിങ്ങനെ പർദ്ദക്കെട്ട് നടക്കുക, അതൊക്കെ കുറെ കാലം കഴിയുമ്പോൾ, കുറെ കാലം കഴിയുമ്പോൾ ചെയ്യേണ്ടതാണ്. അനിസ്ലാമിക വേഷത്തിലൂടെ അന്തസ് ദർശിക്കുന്ന പെങ്ങളെ പടച്ചതമ്പുരാൻ ചോദിക്കുന്നു, ഇസ്സത്ത് നീ അവരുടെ അടുക്കൽ നിന്നാണോ ആശിക്കുന്നത്? എങ്കിൽ നിനക്ക് തെറ്റിപ്പോയി പെങ്ങളെ. അള്ളാഹുവിങ്കിൽ നിന്നാണ് നിനക്കത് കിട്ടേണ്ടത്. പടച്ചതമ്പുരാനാണ് അന്തസ് തരേണ്ടത്, അന്തസ്സും പ്രതാപവും ഒക്കെ നൽകേണ്ടത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നു. എന്തേ നീ പാൻസ് ഇങ്ങനെ നിര്യാണിക്ക് താഴെ വലിച്ചിളക്കുന്നത്? അതാണ് അന്തസ്സിന്റെ വേഷം, അതാണ് അന്തസ്സിന്റെ വേഷം. എന്താണ് താടി ഇങ്ങനെ ക്ലീൻ ഷേവായി വടിച്ചു കളയുന്നത്? അതാണ് അന്തസ്സിന്റെ വേഷം, അതാണ് അന്തസ്സിന്റേതായ ചിഹ്നം. ആരാണിത് പഠിപ്പിച്ചു തന്നത്? ആരാണിത് മനസ്സിലാക്കി തന്നത്? ഉമ്മയോടും ഉപ്പയോടും മാന്യമായി സംസാരിക്കുന്നത് പോയിട്ട് വളരെ മോശപ്പെട്ട സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ അതിലൂടെയാണ് തന്റെ ഇസ്സത്തും അന്തസ്സും ഒക്കെ എന്ന് യുവതി യുവാക്കൾ തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ തെറ്റിപ്പോയി ജനങ്ങളെ. അതിലൊന്നും അന്തസ്സില്ല. പടച്ചതമ്പുരാന്റെ നിയമങ്ങളെ, അവന്റെ നിർദ്ദേശങ്ങളെ, അവന്റെ ഹറാം ഹലാലുകളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന, അസീസായ റബ്ബിന്റെ കൽപ്പന പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമേ അന്തസ് ലഭിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് അന്തസ്സില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അവസാനിപ്പിച്ചപ്പോ, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, ഉടനെ പറഞ്ഞല്ലോ, വലാകിന്നൽ മുനാഫിഖീൻ, പക്ഷേ മുനാഫിഖീങ്ങളായ ആളുകൾക്ക് അവർക്കത് അറിയില്ലല്ലോ, ലാ യഅലമൂൻ, അവരത് മനസ്സിലാക്കുന്നവരല്ല. മുനാഫിക്കിങ്ങൾക്ക് തിരിയൂല. മുനാഫിക്ക് വിചാരിക്കുന്നത്, ഈമാൻ മനസ്സിൽ ഉറപ്പിക്കാത്തവൻ വിചാരിക്കുന്നത് എന്താ? അനിസ്ലാമികമായ കാര്യങ്ങൾ ഇസ്ലാമികമായ കാര്യത്തിലൊക്കെ കുറച്ച് കർശനം സ്വീകരിച്ച് ശരിയായ ചിട്ടയിലൊക്കെ ജീവിച്ച അന്തസ്സിന് കുറവാണ് ആ മുനാഫിക്ക് വിചാരിക്കുന്നത്. അത് ഈമാൻ ദൃഢമൂലഭാഗത്തത് കൊണ്ടാണ്. ഈമാൻ ഒരാൾക്ക് മനസ്സിൽ ഉറപ്പിച്ചാൽ ലോകം മുഴുവൻ അവനെതിരെ തിരിഞ്ഞാലും അവൻ വിചാരിക്കുന്നു, ഞാൻ ചെയ്യുന്നതാണ് അന്തസ്, കാരണം ഞാൻ എന്റെ റബ്ബിന്റെ വഴിധാരയിലാണ്, ഞാൻ എന്റെ റസൂല് പഠിപ്പിച്ച വഴിയിലാണ്,
ഞാൻ സച്ചരിതരായ എന്റെ മുൻഗാമികളുടെ പിനീങ്ങളുടെ ഇവർക്കൊക്കെയാണല്ലോ ഇസ്സത്ത് അല്ലാഹു വാഗ്ദത്തം ചെയ്യുന്നത്. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീന. മറിച്ച് മുഅ്മിനീങ്ങളുടേതല്ലാത്തൊരു മാർഗം അന്വേഷിക്കുന്ന ആളുടെ സ്ഥിതി എന്താണ്? ഇസ്സത്തുള്ള റസൂലിന്റെ മാർഗമല്ലാത്തൊരു മാർഗത്തെ അന്വേഷിക്കുന്നവന്റെ സ്ഥിതി എന്താണ്?